യൂത്ത് കോൺഗ്രസ് വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് കേസിൽ ആറാം പ്രതി ജെയ്സൺ കീഴടങ്ങി. കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. കാസർഗോഡ് ഈസ്റ്റ് എളേരി മണ്ഡലം വൈസ് പ്രസിഡന്റാണ് ജെയ്സൺ. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അഖിൽ ഷാ, എപ്പോഴാണ് ജെയ്സൺ കീഴടങ്ങിയത്? എന്താണ് അതിൻ്റെ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഈ യൂത്ത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയ ഒരു വിഷയമാണ് ഈ തിരഞ്ഞെടുപ്പ് കാർഡിൻ്റെ വ്യാജമായി ഉണ്ടാക്കി എന്നുള്ളത്. അതിൽ വലിയ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പലരെയും ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ പിടിയിലായ ആറാം പ്രതി ജെയ്സൺ, ഈ ജെയ്സണാണ് പ്രധാനമായും ഈ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിയതെന്നുള്ളതാണ് പോലീസും നിലവിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ പോലീസ് ഇയാൾക്കായി ഒരു അന്വേഷണം ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഉച്ചയോടുകൂടി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇയാൾ എത്തുകയും കീഴടങ്ങുകയും ചെയ്തത്. കോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ച ഒരു കാര്യം അറസ്റ്റ് ചെയ്ത് വിട്ടയക്കണം എന്നുള്ളതാണ്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ജെയ്സൺ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും. എന്തായാലും നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ചില ആളുകളെ പിടികൂടിയിരുന്നു. പ്രധാനമായും ഈ വ്യാജരേഖ ഉണ്ടാക്കാൻ ഉപയോഗിച്ച ആപ്പ് ഉണ്ടാക്കിയ വ്യക്തി അടക്കം ചില കോൺഗ്രസ് നേതാക്കളെ ഉൾപ്പെടെ നേരത്തെയും പിടികൂടിയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ജെയ്സണും ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്.